ഹത്രാസ് പീഡന കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ നിലപാട് മാറ്റി യു പി പോലീസ്. ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ മൊഴിയിൽ പീഡിപ്പിച്ചതായി പറഞ്ഞിട്ടില്ലെന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്ന പോലീസ് കേസ് കോടതിയിലെത്തിയപ്പോൾ പീഡനത്തിനിരയായെന്ന് പെൺകുട്ടി മൊഴി നൽകിയതായി വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെ പീഡനത്തിന് ഇരയായിട്ടില്ലെന്നും മർദ്ദിച്ചെന്നും മാത്രമാണ് സൂചിപ്പിച്ചതെന്നുമുള്ള മുൻ നിലപാടാണ് പോലീസ് കോടതിയിലെത്തിയപ്പോൾ തിരുത്തിയത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നിലപാട് മാറ്റം. സെപ്റ്റംബർ 14 പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായത്. സെപ്റ്റംബർ 19 വനിതാ കോൺസ്റ്റബിൾ പെൺകുട്ടിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന കാര്യം അന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ആദ്യ മൊഴിയിൽ സന്ദീപ് എന്ന വ്യക്തി ലൈംഗികമായി ആക്രമിച്ചുവെന്നും ദുപ്പട്ട കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് പറഞ്ഞത്. 2 ദിവസത്തിന് ശേഷം 22 മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മൊഴിയെടുത്തപ്പോൾ മാത്രമാണ് തന്നെ 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കാര്യം പെൺകുട്ടി തുറന്നു പറയാൻ തയ്യാറായതെന്ന് പോലീസും പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം മാത്രമാണ് 2 മൊഴിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 2 മൊഴിയെടുത്തപ്പോൾ കൂട്ടബലാത്സംഗം നടന്നുവെന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പെൺകുട്ടി തയ്യാറായില്ലെന്നും യു പി പോലീസ് ആരോപിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ അനുമതി ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ ആരോപണം കുടുംബാംഗങ്ങൾ തള്ളി. ആദ്യ മൊഴിയിൽ തന്നെ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായ കാര്യം തുറന്നു പറഞ്ഞുവെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. പെൺകുട്ടിയുടെ മൊഴിയിലോ ഫോറൻസിക് പരിശോധന ഫലത്തിലോ ബലാത്സംഗത്തെക്കുറിച്ച് പരാമർശനമില്ലെന്നും കൊഴുത്തിലെ പരിക്കാണ് മരണകാരണമെന്നുമായിരുന്നു ഉത്തർപ്രദേശിലെ ക്രമസമാധാന ചുമതലയുള്ള ADG പ്രശാന്ത് കുമാർ പെൺകുട്ടിയുടെ മരണശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ, അതായത് JNMC ഫോറൻസിക് വിദഗ്ധർ സെപ്റ്റംബർ 22 നൽകിയ പെൺകുട്ടി ബലപ്രയോഗത്തിന് ഇരയായെന്ന് വ്യക്തമാക്കുന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ADG പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പീഡനം നടക്കുമ്പോൾ പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നുവെന്നും അതിന് മുൻപോ പിൻപോ കടുത്ത വേദന അനുഭവിച്ചിട്ടുണ്ടെന്നും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫൈസ് അഹമ്മദ് ഒപ്പുവെച്ച റിപ്പോർട്ടിലുണ്ട്. പ്രതികൾ ദുപ്പട്ട കൊണ്ട് ശ്വാസം മുട്ടിച്ചുവെന്നും തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആശുപത്രിയിലെത്തിയ പെൺകുട്ടി ഡോക്ടറോട് പറഞ്ഞിരുന്നു.